ജോണോ അവന്റെ വൈഫ് 5 മില്യൺ ഡോളറിന് വേണ്ടി റൂമിൽ വന്ന് അകപ്പെടുന്നു. 20 ദിവസം കഴിഞ്ഞതും അവർ തമ്മിൽ വഴക്കാകുന്നു. ആ ടൈമിൽ ജോൺ വളരെ സങ്കടത്തിലിരിക്കുന്നു. അടുത്ത ദിവസം രാവിലെ ആ റൂമിലുള്ള ഡിസ്പ്ലേയിൽ നിന്ന് ഒരു ഗിഫ്റ്റ് ബോക്സ് ഓർഡർ ചെയ്യുന്നു. ആ ഗിഫ്റ്റ് ബോക്സിന്റെ വില നോക്കി കഴിഞ്ഞാൽ 1000 ഡോളറാണ്. 5 മില്യൺ ഡോളർ കിട്ടുന്നതിൽ നിന്ന് അയാൾ 1000 ഡോളർ ഒന്നുമല്ല. ആ ഗിഫ്റ്റ് ബോക്സിൽ എന്താണ് കിട്ടിയതെന്ന് നോക്കിയാൽ അതിലൊരു ഗ്രീൻ കളർ ക്രയോൺസ് ആണ് ഇരുന്നത്. ജോൺ അത് വെച്ച് ചുവരിലെല്ലാം വരയ്ക്കാൻ തുടങ്ങുന്നു. അത് അവനൊരു എന്റർടൈൻമെന്റ് കൊടുക്കുന്നു. ലാസ്റ്റ് അത് തീരുന്നത് ഒരു വരയ്ക്കുന്നു. അത് തീരുന്നത് എന്റർടൈൻമെന്റ് തീരുന്നു. ഇനി എന്ത് ചെയ്യുമെന്ന് നോക്കിക്കൊണ്ടേയിരിക്കുന്നു. പെട്ടെന്ന് ആ റൂമിൽ ഒരു പ്രൊജക്ടർ ഓൺ ആകുന്നു. ആ പ്രൊജക്ടറിൽ എന്താണുള്ളതെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഫാമിലിയിലുള്ള ആൾക്കാർ സംസാരിക്കുന്നത് അതിൽ റെക്കോർഡ് ചെയ്തയച്ചിരിക്കുന്നു. ഫസ്റ്റ് ജോണിന്റെ സിസ്റ്റർ ആണ് സംസാരിക്കുന്നത്. നിനക്ക് സുഖമാണോ, നിന്റെ ഗേൾഫ്രണ്ടിന് സുഖമാണോ എന്ന് ചോദിക്കുന്നു. ജോണിന്റെ വൈഫിനെ കുറിച്ചൊന്നും സിസ്റ്റർ ചോദിക്കുന്നില്ല. അതുകൊണ്ട് ജോണിന്റെ വൈഫ് വളരെ ടെൻഷൻ ആകുന്നു. അടുത്ത് സംസാരിക്കുന്നത് ആനിയുടെ അച്ഛനാണ്. അത് കണ്ടതും അവൾ ആ വീഡിയോ നടത്താൻ നോക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ആ ചെറിയ വയസ്സിലെ അവൾ അവളെ അച്ഛനെ കൊണ്ട് വളരെ ഹെഡ് ആയിരിക്കുന്നു. ആ വീഡിയോ കണ്ടത് ആനി വളരെ കരയാണ് തുടങ്ങുന്നു. ഇത് കണ്ടതും ജോൺ വന്ന് അവളോട് സംസാരിക്കുന്നു. ആ റൂമിൽ വളരെ ബോറടിക്കുന്നു എന്ന് പറഞ്ഞ് ജോൺ വീണ്ടും ഒരു ഗിഫ്റ്റ് ബോക്സ് ഓർഡർ ചെയ്യുന്നു. എന്നാൽ ഈ പ്രാവശ്യം ഗിഫ്റ്റിന് പോരാൻ വന്നത് ഒരു ഗേളാണ്. ഇത് കണ്ടത് ആനി വളരെ ടെൻഷൻ ആകുന്നു. ആനിയോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ജോൺ ശ്രമിക്കുന്നു. എന്നാൽ അവൾ വളരെ ദേഷ്യത്തിൽ തന്നെ ഇരിക്കുന്നു. ലാസ്റ്റ് എന്തൊക്കെയോ പറഞ്ഞ് ആനിയെ കൺവിൻസ് ചെയ്യുന്നു. ആ റൂമിൽ ഒരേ ഒരു ബെഡുണ്ട്. അതിലാണ് 3 പേരും കിടക്കുന്നത്. ജോണിനും ആ വന്ന ഗേളിനും ഇടയിൽ ആനി കിടക്കുന്നു. അടുത്ത ദിവസം രാവിലെ ഉറക്കം എണീച്ച് നോക്കുമ്പോൾ അവളെ കാണാനില്ല. അവൾ പോയത് സന്തോഷമെന്ന് പറഞ്ഞ ആനി ജോണിനോട് പറയാൻ വരുമ്പോൾ ചുവരിൽ എഴുതിയിരിക്കുന്ന ഒരു മെസ്സേജ് അവൾ കാണുന്നു. ആ മെസ്സേജിൽ എഴുതിയിരിക്കുന്നത് കണ്ട് ആനി ജോണിനോട് വളരെ ദേഷ്യപ്പെടുന്നു. ജോൺ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. എന്നാൽ അവൾ ദേഷ്യത്തിൽ അവനെ പിടിച്ച് തള്ളിവിടുന്നു. ജോണിന്റെ തല പോയി ചുവരിൽ ഇടിച്ച് തല പൊട്ടി ചോര വരുന്നു. അതിനുശേഷം ആനി വന്ന് അവനോട് സോറി പറയുന്നു. ഇനി ഞാൻ ഇവിടെ നിന്നാൽ ശരിയാകില്ല, എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം, അതുകൊണ്ട് ഞാൻ ഈ ഗെയിമിൽ നിന്ന് പുറത്തു പോകുന്നു എന്ന് പറഞ്ഞ് ജോൺ ഡോറിന്റെ അരികിലേക്ക് പോകുന്നു. പെട്ടെന്ന് ആനി വളരെ ദേഷ്യപ്പെട്ട് ഒരു ഗൺ എടുത്ത് ജോണിനെ ഭീഷണിപ്പെടുത്തുന്നു. നീ പുറത്തു പോയാൽ എനിക്ക് 5 മില്യൺ ഡോളർ കിട്ടില്ല, അതുകൊണ്ട് നീ ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞു ജോണിനെ ഭീഷണിപ്പെടുത്തും. അപ്പോൾ ജോൺ മനസ്സിലാക്കുന്നു അവൾ കാഷിന് വേണ്ടി എത്രത്തോളം മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞ് വളരെ സങ്കടത്തോടെ അവിടെ നിന്ന് പോകുന്നു. ബാക്കിയുള്ള ദിവസങ്ങളിൽ ആനി ഒറ്റയ്ക്ക് ആ റൂമിലിരിക്കണം, വേറെ വഴിയില്ല. ആനി വളരെ കഷ്ടപ്പെട്ട് ട്രൈ ചെയ്ത് 48 ദിവസം ഇരിക്കുന്നു. ലാസ്റ്റ് 2 ദിവസം അവളെ കൊണ്ടിരിക്കാൻ പറ്റാത്തതുകൊണ്ട് അവൾ ആ ഗെയിമിൽ നിന്ന് പുറത്തു വരും. പുറത്തു വന്ന് ആനിയും ജോണും കണ്ടുമുട്ടുന്നു. നമ്മൾ ചെയ്ത് തെറ്റാണ്, ഇനി ഇങ്ങനെ കുറുക്ക് വഴിയിൽ സമ്പാദിക്കാൻ നോക്കരുതെന്ന് പറഞ്ഞ് രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. പൈസയ്ക്ക് വേണ്ടി ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതല്ലേ.